വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിച്ചിട്ട് 6 ദിവസം മാത്രമാണ് പിന്നിടുന്നത്. ഈ 6 മാസം കൊണ്ട് വന്ദേ ഭാരത് നേടിയത് 2,70,00,000 രൂപയാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസിലാണ് ടിക്കറ്റ് ഇനത്തിൽ കൂടുതൽ വരുമാനം നേടിയത്. വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസ് തുടങ്ങിയത് മുതൽ ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ടിക്കറ്റ് ഇനത്തിൽ 1,17,00,000 രൂപയാണ് വരുമാനം. 28 തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കുള്ള സർവീസിൽ 19.5 ലക്ഷം രൂപയാണ് ടിക്കറ്റ് ഇനത്തിൽ വരുമാനം. ഏപ്രിൽ 29 20.30 ലക്ഷം, ഏപ്രിൽ 30 20.50 ലക്ഷം, മെയ് 1 20.1 ലക്ഷം, മെയ് 2 18.2 ലക്ഷം, മെയ് 3 18 ലക്ഷം എന്നിങ്ങനെ പോകുന്നു കണക്ക്. തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡേക്കുള്ള സർവീസിന് ശരാശരി 18 ലക്ഷം രൂപയാണ് ടിക്കറ്റ് കളക്ഷൻ. ഈ കാലയളവിൽ വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്തത് 27,000 പേരാണ്. 31,412 ബുക്കിംഗാണ് ഉണ്ടായിരുന്നത്. ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും കൂടുതൽ യാത്രക്കാരും തിരഞ്ഞത് എക്സിക്യൂട്ടീവ് സീറ്റുകളാണ്. മെയ് 14 വരെയുള്ള മുഴുവൻ ടിക്കറ്റുകളും ഇതിനോടകം തന്നെ വിറ്റുകഴിഞ്ഞു. വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് പ്രതീക്ഷിച്ചത്ര വേഗമില്ലെന്നും മറ്റു ട്രെയിനുകൾ വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിടുന്നുവെന്നുമൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ വന്ദേ ഭാരത് സമയക്രമം പാലിക്കുന്നുവെന്നും മറ്റു ട്രെയിനുകൾ വൈകാൻ കാരണം വന്ദേ ഭാരത് അല്ലെന്നും റെയിൽവേ മറുപടി നൽകിയിരുന്നു. വന്ദേ ഭാരത് സമയക്രമം പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് വന്ദേ ഭാരത് ഹിറ്റാണെന്ന് സൂചിപ്പിക്കുന്ന ടിക്കറ്റ് കളക്ഷൻ നിരക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്.